എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുക എന്നുള്ള ഉറപ്പായിട്ടും കിട്ടുമായിരുന്ന കുറച്ച് മാർക്കാണ് നമുക്ക് ഇങ്ങനെ മിസ്സാക്കുക. സോ ഇത് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സാം എഴുതുമ്പോൾ സ്പീഡ് മാക്സിമം ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന പിള്ളേരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി നോക്കി. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ വെച്ച് അവരൊരു എക്സാം സീരീസ് നടത്തി. ഫസ്റ്റ് എക്സാം കഴിഞ്ഞപ്പം ആ എക്സാമിന് ഓരോ സ്റ്റുഡന്റും പെർ ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുത്ത സമയം ഇൻ സെക്കൻഡ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഓരോ സ്റ്റുഡൻസിനെയും കാണിച്ചു കൊടുത്തു. ഒരു അഞ്ചാറ് എക്സാം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇവരുടെ പെർഫോമൻസ് മാർക്കൊക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങുന്നതായിട്ട് കണ്ടു. ആകെ ചെയ്തത് അവരെ ഓരോ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു ആവറേജ് ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് തന്നെ കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് ഇവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തതെന്ന് അവരോട് തന്നെ ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഓരോ ക്വസ്റ്റ്യനും എടുക്കുന്ന സമയം എത്രയാണെന്ന് അറിഞ്ഞു തുടങ്ങിയപ്പം അത് കുറച്ചു കൊണ്ടുവരാനൊരു ശ്രമം അവർ തന്നെ തുടങ്ങി. അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പതുക്കെ പതുക്കെ അവർക്ക് സാധിച്ചു തുടങ്ങി. ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴും ഒരു 30-60 ക്വസ്റ്റ്യൻസ് വെച്ച് സെലക്ട് ചെയ്ത് അത് ടൈം ചെയ്ത് തന്നെ, അതായത് 60 മിനിറ്റിൽ 60 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ നിങ്ങൾ 60 മിനിറ്റ് ആണ് നിങ്ങൾ തന്നെ എക്സാമിനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ ആ 60 മിനിറ്റിനെ സെക്കൻഡുകളിലാക്കിയിട്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുമായിട്ട് ഡിവൈഡ് ചെയ്ത പെർ ക്വസ്റ്റ്യൻ എത്ര സമയം എടുത്തു എന്നുള്ള ഒരു ആവറേജ് ടൈം കിട്ടും ഇൻ സെക്കൻഡ്സ്. ഇങ്ങനെ നിങ്ങളൊരു 3 ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ തന്നെ സ്പീഡിന്റെ ഒരു ആവറേജ് നിങ്ങൾക്ക് കിട്ടും. ഈ കിട്ടിയ നമ്പറിനെ പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വരാൻ ശ്രമിക്കും. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയണം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യരുത്. എപ്പോഴും ആ ക്വസ്റ്റ്യൻസിനെ ഒരു ടൈം ലിമിറ്റിൽ തന്നെ ചെയ്ത് തീർക്കാൻ നോക്കണം. ഇങ്ങനെ നിങ്ങൾ ടൈം ലിമിറ്റിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പെർ ക്വസ്റ്റ്യൻ്റെ സമയം കാൽക്കുലേറ്റ് ചെയ്ത് അത് പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളുടെ സ്പീഡ് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിഫിക്കൽറ്റ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിൽ സ്റ്റക്കായി സമയം കളയാതിരിക്കുക എന്നുള്ളതാണ്. മുമ്പൊരു വീഡിയോയില് നമ്മുടെ അനന്ത് ഡോക്ടർ ഏത് ഓർഡറിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ആ പോയിന്റിന്റെ കൂടെ ആഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്, നമ്മുടെ ഒരു നോർമൽ ഒരു ആവറേജ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 15% ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമുള്ളതും 15% നല്ല ഡിഫിക്കൽറ്റ് ആയിട്ടുള്ളതും ബാക്കി ഒരു 70% ഒരു ആവറേജ് ഡിഫിക്കൽറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ ഈസി ക്വസ്റ്റ്യൻസും ആവറേജ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ അത്യാവശ്യം നല്ലൊരു റാങ്കിലോട്ട് എത്താൻ പറ്റും. സോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈസി ക്വസ്റ്റ്യൻസും ഒരു ആവറേജ് ഡിഫിക്കൽറ്റി ഉള്ള ക്വസ്റ്റ്യൻസും എല്ലാം തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഇതിനുവേണ്ടി ഞാൻ ചെയ്ത ഒരു ടെക്നീക്ക് എന്ന് പറയുന്നത് ഒരു 3 റൗണ്ട് ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും എളുപ്പമുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 1 വേർഡ് ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നോക്കി അതെല്ലാം അറ്റംപ്റ്റ് ചെയ്ത് വെക്കും. രണ്ടാമത്തെ റൗണ്ട് ക്വസ്റ്റ്യൻസ് വായിച്ചു വരുമ്പോൾ ഒരു ആവറേജ് ഡിഫിക്കൽറ്റി ഉള്ള, അതായത് അറ്റംപ്റ്റ് ചെയ്താൽ കുറച്ച് സമയം എടുത്താണെങ്കിലും ആൻസർ കിട്ടുമെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ബാക്കിയുള്ള സമയം കൊണ്ടാണ് ഈ ഡിഫിക്കൽറ്റ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാകത്തില്ല. എക്സാംസിന് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നവർ ചില ഡിഫിക്കൽറ്റ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിൽ സ്റ്റക്കായി സമയം കളയുവോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയാണ്. ബിക്കോസ് ഇത് കഴിഞ്ഞുള്ള പ്രൊഫഷനിലും നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അളക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ. ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിലും ഡിഫിക്കൽറ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൻ്റെയൊക്കെ മാർക്ക് സെയിം ആണ്. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ കൊടുക്കുന്ന പ്രയോറിറ്റി എങ്ങനെയാണെന്ന് അസസ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ ഡിഫിക്കൽറ്റ് ക്വസ്റ്റ്യൻസ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിൽ സ്റ്റക്ക് ആകരുത്, അത് കണ്ട് പാനിക് ആകരുത്. ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ അതങ്ങ് ലീവ് ചെയ്യാം. നമുക്ക് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്യാനുള്ള സമയം അവസാനം നമുക്ക് കിട്ടും. മൂന്നാമത്തെ പോയിന്റ് ഞാനൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആക്കി കാണിച്ചത്, ബ്ലോക്ക് എ ഓഫ് മാസ് എം ആൻഡ് ബ്ലോക്ക് ബി ഓഫ് മാസ് 2m ആർ പ്ലേസ്ഡ് ഓൺ എ ഫിക്സഡ് ട്രയാംഗുലർ വെഡ്ജ് ബൈ മീൻസ് ഓഫ് മാസ്ലെസ് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിംഗ് ആൻഡ് എ ഫ്രിക്ഷൻലെസ് പുള്ളി ആസ് ഷോൺ. ദ വെഡ്ജ് ഇസ് ഇൻക്ലൈൻഡ് അറ്റ് 45° ടു ഹൊറിസോണ്ടൽ ഓൺ ബോത്ത് സൈഡ്സ്. The coefficient of friction between block A and wedge is 2/3 and between block B and wedge is 1/3. If system of A and B is released from rest, then acceleration of A is. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചെടുക്കാൻ തന്നെ ഏകദേശം ഒരു 25-30 seconds എടുത്തു. ഇത് വായിച്ചു വരുമ്പോഴും നമുക്ക് ഏറ്റവും ലാസ്റ്റ് സെന്റൻസിലാണ് എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് പറയുന്നത്. സോ ഇൻസ്റ്റെഡ് നമ്മൾ ആദ്യം തന്നെ ഇതുപോലൊരു ക്വസ്റ്റ്യനില് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള സെന്റൻസ് ഉണ്ടോ, ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് അത് ആദ്യം വായിച്ചിട്ട് നമ്മൾ പിന്നീട് എന്താണ് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതെങ്കിൽ നമുക്ക് ഒറ്റ റൗണ്ട് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും.
ഇതിപ്പോ ആദ്യം തൊട്ട് വായിച്ചു വന്ന് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് അവസാന സെന്റൻസ് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെയും ഒന്നും കൂടെ വായിക്കാൻ ഒരു ചാൻസ് അവിടെ കൂടുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു മിനിറ്റ് സമയം ക്വസ്റ്റ്യൻ വായിച്ചു തന്നെ തീരും. സോ ഇതുപോലെ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ള ആ ലാസ്റ്റ് സെന്റൻസ് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് എന്നിട്ട് ഫുൾ ക്വസ്റ്റ്യൻ എന്ന് വായിക്കും. അപ്പൊ നമുക്ക് ആ ഒരൊറ്റ വായനയിൽ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും നമുക്ക് മനസ്സിലാക്കും. നമ്മുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മോക്ക് ടെസ്റ്റുകൾ മാക്സിമം എഴുതുക എന്നുള്ളത് തന്നെ. അതും പ്രിഫറബിളി നിങ്ങളുടെ എക്സാം നടക്കുന്ന സെയിം ടൈമിംഗ് തന്നെ സെലക്ട് ചെയ്ത് ആ സമയത്ത് ഒരു ടൈമറൊക്കെ വെച്ച് തന്നെ ആ എക്സാം എഴുതി ശീലമാക്കും. ഈ സമയത്ത് പറ്റുമെങ്കിൽ ഇൻവിജിലേറ്റർ പോലെ ഒരാളെ കൂടെ നിയമിക്കുക, അതായത് നമ്മുടെ പേരന്റ് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ് ആരെങ്കിലും, അങ്ങനെ ആരെങ്കിലും ഇന്ന സമയത്താണ് എക്സാം തുടങ്ങുന്നത്, ഇന്ന സമയമാകുമ്പോൾ എന്റെ എക്സാം നിർത്തണം, ഇതിന്റെ ഇടയിൽ വേറെ ഒരു ഡിസ്ട്രാക്ഷനും നമ്മളെ ബാധിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് ഒരു ഇൻവിജിലേറ്റർ പോലെ ഒരാളെയും കൂടെ വെച്ച് എല്ലാ ദിവസവും ഒരു എക്സാമെങ്കിലും ആ എക്സാമിന്റെ ടൈമിംഗിൽ തന്നെ എഴുതുകയാണെങ്കിൽ അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്പീഡ് അസസ് ചെയ്യാനും പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് അത് നിങ്ങളെ ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പോൾ സൈലം നടത്തിക്കൊണ്ട് പോകുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാച്ച്. കഴിഞ്ഞ എക്സാംസ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, അടുത്ത ഒരു എക്സാമും കൂടെ ഉണ്ട്. എന്തായാലും എല്ലാവരും എഴുതണം. കഴിഞ്ഞൊന്നും എഴുതാത്തവരാണെങ്കിലും രജിസ്റ്റർ ചെയ്ത് അടുത്ത എക്സാം എഴുതുക. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ടൈം ചെയ്ത് മോക്ക് ടെസ്റ്റ് പോലെ എഴുതി നോക്കുമ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ ഈസി ക്വസ്റ്റ്യൻസും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും മോഡറേറ്റ് ഡിഫിക്കൽറ്റി എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആണ് എന്ന് ഓർപ്പിക്കണം. ബിക്കോസ് നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഴുതി കഴിയുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ വരും, എല്ലാം ശരിയായി എന്നൊക്കെ വരും. പക്ഷെ ആക്ച്വലി നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഒന്നും നടക്കുന്നുണ്ടായില്ല. അതേസമയം കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്, എക്സാം എഴുതി കഴിയുമ്പോൾ കുറേ എണ്ണമൊക്കെ തെറ്റിപ്പോയേക്കാം. എന്നിട്ട് ആ മിസ്റ്റേക്സ് എല്ലാം നമ്മൾ സോൾവ് ചെയ്യുമ്പോഴാണ് ശരിക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാകും. സോ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഫൈനലായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കണ്ടന്റ് മനസ്സിലാക്കി തറോ ആക്കുന്നതിന് ഒരു 50% ഇമ്പോർട്ടൻസ് ആണെങ്കിൽ ആ പഠിച്ച കാര്യങ്ങളെല്ലാം എക്സാമിന്റെ അന്ന് അപ്ലൈ ചെയ്യാൻ പഠിക്കുന്നതിനാണ് ബാക്കി 50% ഇമ്പോർട്ടൻസ്. നമ്മളൊരു എല്ലാ വർഷത്തെ ഒരു 5,000 റാങ്ക് എടുക്കുകയാണെങ്കിൽ ഇത്രയും സ്റ്റുഡൻസിന്റെ എല്ലാം കണ്ടന്റ് നോളജ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അവർക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള നോളജ് ഉണ്ടാവും, പക്ഷെ അത് അപ്ലൈ ചെയ്യുന്നതിൽ വരുന്ന ഡിഫറൻസ് ആണ് ശരിക്കും റാങ്കിനെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇനിയുള്ള സമയം എക്സാം എഴുതുന്ന ആ പ്രോസസ്, അതൊരു സ്കില്ലാണ്, അത് ഡെവലപ്പ് ചെയ്യാനും കൂടെ നിങ്ങൾ സമയം മാറ്റിവെക്കണം. അപ്പൊ ഇന്ന് നമ്മൾ സ്പീഡ് എന്നുള്ള ആസ്പെക്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ സ്ട്രൈക്ക് റേറ്റ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗത്തെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയും ഉറപ്പായിട്ട് കാണണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഓരോരുത്തരും യുണീക്കാന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സീരീസിൽ പറയുന്ന ഈ സജഷൻസ് എല്ലാം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അത് വർക്കൗട്ട് ആകുന്നത്. സോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യും. നിങ്ങളുടെ എക്സാമിന് സ്ട്രൈക്ക് റേറ്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക്